ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഫിലിപ്സിൻ്റെ ഹാൻഡ് മിക്സറിൻ്റെ ഒരു നല്ലൊരു റിവ്യൂവും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു നമ്മളെപ്പോഴും ബീറ്റർ കൊണ്ട് നമ്മൾ ആകെ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ ഈ എഗ്ഗ് ഒക്കെ ബീറ്റ് ചെയ്യാനും കേക്ക് ഉണ്ടാക്കാനൊക്കെയാണ് അല്ലേ, എന്നാൽ നിങ്ങൾ വിചാരിക്കാതെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ഇതിന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ രണ്ട് കാര്യങ്ങളാണ് കൂടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഏറ്റവും നല്ലൊരു കാര്യമാണ് നമുക്ക് ബട്ടറൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ എല്ലാവർക്കും. അത് ഏറ്റവും എളുപ്പമാക്കാനും സാധിക്കും, കൂടെ നമുക്ക് ആട്ട കുഴയ്ക്കാനും നമുക്ക് സാധിക്കും ഈ ഒരു കാര്യം കൊണ്ട് മാത്രം. അപ്പോൾ അത് നമുക്കൊന്ന് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഞാൻ ഈ ബീറ്റർ വെച്ചിട്ട് ഞാൻ ഈസി ആയിട്ട് നമുക്ക് നെയ്യൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. ഇപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കറിയാമല്ലോ നെയ്യ് ഉണ്ടാക്കാൻ നമ്മൾ പാലിൻ്റെ ആട എടുത്ത് മാറ്റി വയ്ക്കും. അതിനുശേഷം നമ്മൾ അത് ഫ്രിഡ്ജിൽ നിന്ന് ഒരാഴ്ചയൊക്കെ ആകുമ്പോൾ നമ്മളത് ഇതിലോട്ട് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ ബീറ്റർ വെച്ചിട്ടൊന്ന് അടിച്ചു വിടുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബട്ടറൊക്കെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഇതൊരു എളുപ്പമാണ്, ഞാൻ കാണിച്ചു തരാം. നമ്മള് ഇത് ഒരു കാര്യം കൂടെ ചെയ്താൽ മതി കേട്ടോ. ഇത് നല്ല ഇത്തിരി കുഴിയുള്ള ഒരു പാത്രം എടുക്കുക കേട്ടോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് പുറത്തൊന്നും ആവില്ല. പിന്നെ ഇത് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു രീതിയാണ് കേട്ടോ. നമുക്ക് ബട്ടറൊക്കെ എടുക്കാനായിട്ടുള്ള ഏറ്റവും എളുപ്പമുള്ളൊരു വഴിയാണ്. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് ബീറ്റർ മാത്രം പിടിച്ചാൽ മതി. അങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നമുക്ക് ബട്ടറൊക്കെ എളുപ്പം തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ബീറ്റർ വെച്ചിട്ടുള്ള ആദ്യത്തെ ഒരു ഉപയോഗമാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഈസി ആയിട്ട് തന്നെ നെയ്യൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പമുള്ളൊരു കാര്യമാണ്. നമ്മൾ ബട്ടർ കാണിച്ചാൽ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം, അതല്ല നിങ്ങൾക്ക് നെയ്യായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മളൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ, ചൂടാക്കുകയല്ല ഉരുക്കിയെടുക്കുക എന്ന് പറയും, അപ്പോൾ നമ്മൾ നെയ്യാവും അല്ലേ. എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കണില്ല. പക്ഷേ ബീറ്ററിൻ്റെ ഏറ്റവും നല്ല ഒരു ഉപയോഗത്തിൽ ഒന്ന് ഞാൻ കണ്ടുപിടിച്ചത് ഈ ഒരു കാര്യമാണ് കേട്ടോ. ഇനി അടുത്തത് കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അടുത്തൊരു ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു രണ്ട് ഹുക്സ് ഇല്ലേ, അത് നമ്മൾ വിചാരിക്കും നമുക്ക് വലിയ യൂസൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെയല്ലേ. പക്ഷേ നമ്മൾ എപ്പോഴും ഈ ആട്ട കുഴയ്ക്കാനൊക്കെ ഈ ഹുക്സ് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. അതെങ്ങനെയാണെന്നും കൂടി ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാനിതിൽ വെള്ളം, ഉപ്പ്, ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആട്ടിട്ടിട്ട് നമ്മൾ എങ്ങനെയാണ് ഇത് കുഴച്ചെടുക്കുക എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിപ്പോൾ ആട്ടയും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഓൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. കാരണം എന്താ പറഞ്ഞാൽ അതിൻ്റെ പൊടി പാറുണ്ടല്ലോ പറഞ്ഞിട്ടാണ് കേട്ടോ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അതിനുശേഷം നമുക്കിത് ഓൺ ചെയ്തിട്ട് നമുക്ക് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. അപ്പോൾ ഫുഡ് പ്രോസസ്സർ ഒന്നും ഇല്ലാത്തവർക്ക്, ഞാൻ ആട്ട എപ്പോഴും കുഴയ്ക്കാറ് ഫുഡ് പ്രോസസ്സർ വെച്ചിട്ടാണ് കേട്ടോ. പക്ഷേ അതില്ലാത്തവർക്ക്, ഇപ്പോൾ ബീറ്റർ മാത്രമുള്ളവർക്ക് ഇങ്ങനെ ഒരു യൂസ് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ, എളുപ്പം തന്നെ നമുക്ക് ആട്ട കുഴച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ ആട്ടതാ ഇങ്ങനെ കുഴച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിന് വെള്ളമൊക്കെ നമുക്ക് കൂട്ട് കുറയ്ക്കുകയും അങ്ങനെയൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റും കേട്ടോ. വെള്ളമൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ കൂട്ടിങ് കുറച്ചൊക്കെ ചെയ്യാൻ പറ്റും. ഇതാ ഇപ്പോൾ ഇനി പിന്നെ നമ്മളിതാ ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇതാ ജസ്റ്റ് ഇങ്ങനെ തന്നെ ആയിട്ട് അത് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അത് ഈസി ആയിട്ടുള്ളൊരു വഴിയാണ്. നമ്മളിപ്പോൾ ഫുഡ് പ്രോസസ്സർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ഒരു സ്പൂൺ എണ്ണ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നും പാത്രത്തിലൊന്നും പിടിക്കാതെ തന്നെ നമുക്കത് നേരെ തന്നെ അത് കിട്ടുകയും ചെയ്യും കേട്ടോ. ഫിലിപ്സ് ഹാൻഡ് മിക്സറിൻ്റെ റിവ്യൂ ആണ് ഞാനിന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കളർ വരുന്നത് ബ്ലാക്ക് കളറാണ്. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് പ്ലാസ്റ്റിക് ആണ്. 300 watts ആണ് ഇതിന് വരുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2000 ആണ്. 2 years വാറണ്ടി കൂടി വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്കിങ്ങനെ ഒരു സൗണ്ട് കേൾക്കും, അപ്പോൾ നമുക്ക് മനസ്സിലാവും അത് കറക്റ്റായിട്ട് ഇങ്ങനെയാണ് അത് ഫിക്സ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിത് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇജക്ട് ബട്ടൺ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അപ്പോൾ ഈസി ആയിട്ട് വരും. ഞാനത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇജക്ട് ബട്ടൺ.
അപ്പോൾ ഈ ഇജക്ട് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യാൻ നേരത്ത് ഇത് ഈ ഹുക്സ് റിലീസാവും. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഈ ഹുക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ആട്ടയൊക്കെ നീഡ് ചെയ്യാനായിട്ടും അതേപോലെ ഇതിന് വേറെ യൂസ് ഉണ്ട് കേട്ടോ. ഇതിന് 5 speeds പ്ലസ് ടെർബോ വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഹാൻഡ് ബീറ്റർ 2 വരുന്നുണ്ട്. അതിനുശേഷം ഹുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആട്ടയൊക്കെ നീഡ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും ഈ ഹുക്സ്. ഇതിൻ്റെ കോഡ് ലെങ്ത് വരുന്നത് 1.2 meters ആണ്. പിന്നെ ഇത് ലൈറ്റ് വെയ്റ്റ് ആണ്. പിന്നെ ഇത് ഡിഷ് വാഷർ സേഫ് ആണ് ഇതിൻ്റെ ആക്സസറീസ് എല്ലാം വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലതായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബീറ്ററൊക്കെ വരുന്നത് ഇതൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഞാൻ ഈ റിവ്യൂ ഇന്ന് ഈ ഇലക്ട്രിക് ബീറ്ററിൻ്റെ ഞാൻ ഇന്ന് ഈ റിവ്യൂ കൊടുക്കാൻ കാരണം എനിക്കിത് കുറേ ദിവസമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കിത് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ബീറ്റർ കൊണ്ട് ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.